യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാനുള്ള മോഹമാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് സ്ഥാനം രാജിവെച്ചതിന് പിന്നിൽ കെ എസ് യുവിൽ നിലവിലുള്ള കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് വർഷങ്ങളായിട്ടും പുനഃസംഘടനയ്ക്ക് നടപടിയുണ്ടാകാത്തതിനെ തുടർന്നായിരുന്നു രാജി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ഗ്രൂപ്പ് താല്പര്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് യൂത്ത് കോൺഗ്രസ്സിലുടൻ പുനഃസംഘടന ഉണ്ടാകും ഈ സമയം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാനാണ് എ ഗ്രൂപ്പിൻ്റെ താല്പര്യം ഇതുകൂടി മനസ്സിൽ വെച്ചാണ് അഭിജിത്തിൻ്റെ സ്ഥാനം ഒഴിയലെന്നാണ് പിന്നാമ്പുറ സംസാരം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് അഭിജിത്ത് പ്രസിഡന്റായി കെ എസ് യു സംസ്ഥാന കമ്മിറ്റി ചുമതലയേറ്റത് രണ്ട് വർഷമായിരുന്നു കമ്മിറ്റിയുടെ കാലാവധി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസംഘടനയ്ക്ക് നടപടി ഉണ്ടായില്ല കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ട് വർഷത്തോളം സംഘടനാ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചുവെന്നാണ് അവർ അതിന് കാരണം പറയുന്നത് സാഹചര്യങ്ങൾ മാറിയതോടെ അഭിജിത്ത് അടക്കമുള്ള ഭാരവാഹികൾ രാജിവെക്കണമെന്ന് പലതവണ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അത് ആരും ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല പുനഃസംഘടനയും നടത്തിയില്ല മാത്രമല്ല എറണാകുളത്തെ ഒരു വിദ്യാർത്ഥി നേതാവിനെ കെ എസ് യു അധ്യക്ഷനാക്കാനുള്ള ഹൈക്കമാൻഡ് ഉന്നതൻ്റെ ശ്രമം പൊളിച്ചെടുക്കുകയും ചെയ്തു എങ്ങനെയും സ്ഥാനത്തിന് വേണ്ടി കടിച്ചു തൂങ്ങിയ ശേഷമാണ് സൂത്രത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാകാൻ ഇപ്പോൾ രാജിവെച്ചത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കെ എസ് യു പുറത്തിറക്കിയ കലാശാല മാസികയുടെ പ്രകാശന ചടങ്ങിൽ നാടകീയമായാണ് അഭിജിത്ത് രാജി പ്രഖ്യാപിച്ചത് രാജി പ്രഖ്യാപനം കേൾക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ ചർച്ച നടത്തി സ്ഥാനത്ത് തുടരാൻ കാലുപിടിക്കുമെന്നൊക്കെയായിരുന്നു ഈ വിദ്യാർത്ഥി നേതാവിൻ്റെ മനസ്സിലിരിപ്പ് പക്ഷേ ആ മോഹങ്ങളെല്ലാം ആവിയായി ഇദ്ദേഹത്തിൻ്റെ രാജി നേതൃത്വം അംഗീകരിച്ചു രാജിക്കത്ത് കെ പി സി സി എൻ എസ് യു നേതൃത്വത്തിന് കൈമാറി ഇതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിലേക്ക് താല്പര്യമുണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത് രാജിവെച്ചെങ്കിലും പുതിയ കമ്മിറ്റി നിലവിൽ വരുന്നത് വരെ ഇയാൾ തന്നെയാവും പ്രസിഡന്റ് നേരത്തെ ഭാരവാഹി പട്ടിക തയ്യാറാക്കാൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാമിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഭാരവാഹികളാകാൻ യോഗ്യതയുള്ളവരുടെ ഒരു പട്ടിക നീണ്ട പട്ടിക ബൽറ തയ്യാറാക്കി കെ പി സി സിക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ പട്ടികയോട് നിലവിലുള്ള കമ്മിറ്റി വിയോജിപ്പ് അറിയിച്ചിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലുള്ള ഭാരവാഹികളിൽ ഭൂരിഭാഗം മുപ്പത് വയസ്സ് പിന്നിട്ടവരായതിനാൽ സ്കൂളുകളിലോ ക്യാമ്പസുകളിലോ എത്തി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ ഇടപെടാനോ സമരങ്ങളിൽ സാന്നിധ്യമാകാനോ കെ എസ് കഴിയുന്നുമില്ല